See, നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ തടസ്സങ്ങളാ ചിന്തിക്കുന്നതെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. ഇറ്റ് വിൽ നോട്ട്, ഇറ്റ് വിൽ നെവർ ഫങ്ഷൻ. ഫോർ ദാറ്റ് ഹി ഹാസ് ഗിവൺ അസ് ദ ഗ്രേസ് ടു ഫങ്ഷൻ, യു ഫങ്ഷൻ ഇറ്റ്. പല സമയത്തും നമ്മൾ ശ്രദ്ധിച്ചല്ലോ, കൃപയ്ക്ക് നമുക്ക് അറിയത്തില്ലായിരിക്കാം, പക്ഷെ കൃപ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആർക്കാണ് ഈ വാഗ്ദത്തം തന്നിരിക്കുന്നത്? വാഗ്ദത്തം തന്നിരിക്കുന്നത് അവന്റെ മക്കൾക്ക. എങ്ങനെ ഈ വാഗ്ദത്തം പോകുന്നത്? ഡബിൾ മെഷർ എന്നല്ല പറയുന്നത്, ഫുൾ മെഷറിലാണ്. അതുകൊണ്ട് പറയുന്നത് ഈ ഏലിയാവിന്റെ ഏലിശായ്ക്ക് കിട്ടിയ ഇരട്ടിപ്പങ്കൊന്നും അല്ല അത്. ജീസസ് എന്ന് പറയുന്നത് ഈസ് അൺലിമിറ്റഡ് ആണ്. അല്ലാണ്ട് നമുക്ക് ഇരട്ടി പങ്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 30, 60, 100, 1000 ഒന്നും അല്ല, ഫുൾ മെഷറിലാണ് തന്നിരിക്കുന്നത്. ആ മെഷർ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഓ ഇത്രയും ഉണ്ടോ. അതാ റോമർ 8:17 പറയുന്നത്, ദൈവത്തിന്റെ അവകാശം ക്രിസ്തുവിൽ കൂട്ടവകാശം. അപ്പൊ ഈ ഇവിടെ വന്നിരിക്കുന്ന നോക്കിയ ഈ ഹെയർഷിപ്പ് എങ്ങനെ പോയത്? ഹെയർസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അവകാശികൾ. രണ്ടാമെന്ന് പറയാം, ഫെലോ ഹെയർസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശം. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, രഞ്ജമ്മോന് 10 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്, ജോയിന്റ് അക്കൗണ്ടാണ്. ജീനാമെ ഇവർ ജോയിന്റ് അക്കൗണ്ടാണ്. അപ്പൊ എത്ര രൂപ ജീനാമിക്ക് ഒപ്പിട്ടെടുക്കാം? 10 ലക്ഷം എടുക്കാം. എന്ന് വെച്ചാൽ ജോയിന്റ് ഹെയർഷിപ്പ്. കർത്താവ്, എന്റെ കർത്താവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്കും ചെയ്യാൻ പറ്റും. കർത്താവിന് ഭൂതത്തെ ശാസിക്കാൻ എനിക്ക് ശാസിക്കാം. കർത്താവിന് പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനിയെ അടിച്ച് പുറത്തിറക്കാമെങ്കിൽ എനിക്ക് പറ്റത്തില്ലേ? നിങ്ങൾക്ക് പറ്റത്തില്ലേ? നിങ്ങൾ രോഗിയായി ഇരിക്കുവാൻ ആർക്കും ആഗ്രഹം? കർത്താവിന് ഒരാഗ്രഹവും ഇല്ല. അതുകൊണ്ട് കർത്താവിന്റെ മുഴുവൻ ഇൻഹെറിറ്റൻസ് നമുക്ക് വരികയാണ്. എങ്ങനെ? ഷെയറിങ് എബ്രഹാംസ് ഇൻഹെറിറ്റൻസ്. നമ്മൾ പറയാണ്, അബ്രഹാമിൽ കൂടി സകല ജാതികൾക്കും വരുവാനുള്ള ഈ സമ്പത്ത് എനിക്കുമുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്, നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തിക, കൃപാദാനം, ആക്ട് ഓഫ് ഗ്രേസ്. എങ്ങനെ വർക്ക് ചെയ്യുന്നത് കേട്ടോ, ഗലാത്യർ 3:29 വായിച്ചാട്ടെ. ഗലാത്യർ 3, ഇഫ് യു ബിലോങ് ടു ക്രൈസ്റ്റ് then if you belong to Christ, then you are ningal abrahaminte santadi, abraham's descendants, ningal abrahaminte santadigalagunu. engane avagashigalagunu? engane ee vaagdatha prakaram, according to that promise. what is that promise? bahujadigalku pidavai cheerum ennu paranja ദൈവിക വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അബ്രഹാമിലേക്ക് നോക്കിയാൽ ക്രിസ്തേശുവിൽ കൂടി അബ്രഹാമിന് പറഞ്ഞ സകല സാധനം എന്റെ മേൽ ഓപ്പറേറ്റഡ് ആവും. അതുകൊണ്ട് പറഞ്ഞത്, മോളെ ഇന്ന് നമുക്ക് യാത്ര വേണ്ട കേട്ടോ, നമുക്ക് ഒരാഴ്ച കൂടി ഡെങ്കിപ്പനിയാന്ന് തോന്നുന്നു. പറഞ്ഞോ അബ്രഹാമിന്, അബ്രഹാമിന് വയ്യ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എല്ലാം കുറഞ്ഞു. നമുക്ക് അതൊക്കെ സംഭവിക്കുന്നത് അല്ലേ? സത്യമല്ലേ? പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോഴത്തേക്ക് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, കുറയുമോ. അയ്യോ അയ്യോ, 1,80,000, അയ്യോ 70,000. ഉയ്യ്, ഒരു സമയത്ത് നമ്മൾ ഇത് തന്നെയായിരുന്നു പരിപാടി. 70,000, 60,000, 30,000, അതോ 30,000, 20,000, അയ്യോ 11,000. അപ്പൊ നമ്മുടെ ഞാനൊരു പാസ്റ്ററിന്റെ മോക്ക് 8,000. മോടി മൊത്തം മൊഴിഞ്ഞു പോയി അല്ലേ? 8,000, 9,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പോയത് അർത്ഥം. നമ്മൾ പ്ലേറ്റ്ലെറ്റിലോട്ട് നോക്കി, എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറി വരും. പല സമയത്ത് നമ്മളെന്താ ഈ നെഗറ്റീവാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. തെർമോമീറ്റർ വെച്ച് നോക്കുന്നുണ്ടല്ലേ, പനി 100, 103, 104, 104, അയ്യോ ഫിക്സ് വരാൻ. നമ്മൾ അന്നേരം പറഞ്ഞു, എന്തുവാ കൊച്ചിന് എന്തോ വരും, ഫിക്സ് വരും, അത് വരാതിരിക്കുമോ പിന്നെ? അപ്പോൾ നമ്മൾ പറയാം, പനിയാന്നോ, ഹോ ഈ മോക്ക് പനിയാന്നോ. റാഖമാനിയെല്ലാം ഇപ്പോൾ തന്നെ കർത്താവെ, ഇവളുടെ ചുറ്റും ഞാനൊരു സൗഖ്യത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അങ്ങനെ ആക്കി എടുക്കണം. അതിന് ചുറ്റും, യുനോ, മേക്ക് ആൻ അറ്റ്മോസ്ഫിയർ അറൌണ്ട് ദം. നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത്, യു ക്രിയേറ്റ്.